ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ സിമ്പിൾ ചിക്കൻ ഐറ്റം ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് റെസിപ്പിയിലൂടെ കടക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ചിക്കൻ ബ്രസ്റ്റ് പീസ് ആണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. 2 ടേബിൾസ്പൂൺ ഷുഗർ, 2 ടേബിൾസ്പൂൺ ഓയിസ്റ്റർ സോസ്, 2 ടേബിൾസ്പൂൺ സ്റ്റിർ ഫ്രൈ സോസ്, ഇത് ഓപ്ഷണൽ ആണ്. 2 ടേബിൾസ്പൂൺ സോയ സോസ്, 5 സ്പൈസ് പൗഡർ 1 ടീസ്പൂൺ. 5 സ്പൈസ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഗ്രാമ്പു, കറുവപ്പട്ട, പെരിഞ്ചീരകം, ഏലക്ക, കുരുമുളക് ഇവ ചേർത്ത് ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ പിഴിഞ്ഞ് ചേർക്കാം. ഇതൊരു 2 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. ഇനി ചൂടാക്കിയ പാനിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പാലക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു തരം വലിയ ഇലകളുള്ള ചീരയാണ്. വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ലീക്ക് ലീവ്സ് കൂടെ ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 1-2 മിനിറ്റ് വേവിക്കാം. ഇതിപ്പോ കുക്കായി വന്നിട്ടുണ്ട്, നമുക്കിത് മാറ്റിവെക്കാം. ഇനി ചൂടായ പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 കറുവപ്പട്ട, 2 തക്കോലം, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം തിളയ്ക്കുന്നത് വരെ ഇത് അടച്ചു വെക്കാം.
ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കും. ഇനി ഇത് തിരിച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി ഒന്ന് കട്ടിയാകുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ് സോസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ് മുകളിൽ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നാളെ വീണ്ടും കാണാം.